ഹലോ മച്ചാമാരെ, RER-VLOGS പൊതുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ ഒരു കൊച്ചു കുളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് കാര്യമായിട്ട് അങ്ങനെ മീനൊന്നുമില്ല. അപ്പം അതിനകത്ത് ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ആ കുറേ ആമ്പലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിറച്ച് പെരുകി ഫുള്ളായിരിക്കുവാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു മീൻ ഇടാൻ പോലും ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് അതിനകത്ത് ആമ്പലെല്ലാം മാറ്റി അതിനകത്ത് ഒന്ന് രണ്ട് മീൻ എല്ലാം കണ്ടാലേ ഉള്ളൂ. വരത്തധികം മീനൊന്നുമില്ല. അപ്പം ആമ്പലെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ അത് അടിവശമൊക്കെ കെട്ടി. അത് കെട്ടുന്നൊന്നും ഇപ്പോൾ ഇല്ല. കുറച്ചുകൂടെ കഴിയുമ്പം ചൂടുന്ന് ഉണക്കായി കഴിയുമ്പം വെള്ളം മൊത്തം പറ്റിയിട്ട് നമ്മളാണെങ്കിൽ അത് അടിവശമൊക്കെ ഒന്ന് റെഡിയാക്കി വേറെ മീനെ ഇറക്കാനാണ് പ്ലാൻ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നേരെ അതിനകത്തോട്ട് പോവാം. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ചേർന്നത് ഇറങ്ങിയുള്ള എന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ വെള്ളമൊക്കെ അടിച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പപ്പയുണ്ട്, മനസ്സിനുണ്ട്, ജോജിമോനുണ്ട്, സീനുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ഓപ്പറേറ്ററക്കം മെക്കാനിക്കും ജോജി എം കോച്ചി. നമ്മുടെ ആമ്പലെല്ലാം പറിച്ച് കളയോട്ടു, മൊത്തം കളഞ്ഞു. നമ്മൾ മഹേശ്വരനാണ് നമുക്ക് വേണ്ടി ആമ്പലൊക്കെ പറിച്ച് തുടങ്ങിയേക്കുന്നത്. നമുക്കും ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഇത്രയും പണി തീർന്നിട്ടുണ്ട്. അപ്പം മച്ചാന്മാർ തന്നെ ഈ പൊടി പൊടിയായിട്ട് കാണുന്നത് ഈ കൊച്ചു കുഞ്ചിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. നമ്മൾ ഈ ചെമ്മീനല്ലേ, ചെമ്മീൻ്റെ തന്നെ പൊടി കുഞ്ഞുങ്ങളാണ്. മീനും പൊങ്ങട്ടെയാണ്, പക്ഷെ മീനൊന്നും അതുവരെ പൊങ്ങിയിട്ടില്ല. ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഈ കമ്പൂ ചേർന്ന വരെ. അങ്ങനെ വിളിക്കല്ലേ, വാ വാ കേറ് കേറ്, ഇങ്ങോട്ട് കേറ്. ഇങ്ങനെ ആദ്യത്തെ മീനെ നമ്മുടെ ലുട്ട് പിടിച്ചിരിക്കുന്ന ഗായ്, കേട്ടോ കേട്ടോ. ഏത് കുഴപ്പമില്ലാത്തൊരു വരാനാണ് കേട്ടോ. അങ്ങനെ ഇനി ഞാനും ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാനും ഇനി ഇറങ്ങി കുറച്ച് നേരം എല്ലാ മീൻ കിട്ടുമെന്ന് നോക്കട്ടെ. ഇറങ്ങി അത് എൻ്റെ തെറ്റ് പിടിച്ചിട്ടൊക്കെ വരാം. Thank you.
അമ്മച്ചന്മാരെ ഊഹിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതായത് അധികം മീനൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ ലുട്ടുവിനെ കുളിപ്പിച്ചെടുക്കണം കേട്ടോ, പാപ്പ മോട്ടറിട്ടടിച്ച് കുളിപ്പിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കിട്ടിയൊരു മീനെ നമ്മൾ നമ്മുടെ ഗാറിന് ഫീഡായിട്ട് കൊടുത്തുണ്ട്. അവൻ പ്രാന്തന കേട്ടോ, അവൻ നല്ല ടെററാണ്. അവന് വിരലൊക്കെ കിട്ടിക്കഴിഞ്ഞില്ല അപ്പം കടിച്ച് ലെവലാക്കി തരും. അച്ഛന്മാരെ അതുകൊണ്ട് ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ മീന്, ചെറിയ മീനുകളായിരുന്നു. നമ്മളിതിനകത്ത് മീനൊന്നും ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. നമ്മുടെ കുളത്തിൽ ഇതുവരെ മീനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇത് വെള്ളപ്പൊക്കത്തിലൊക്കെ തന്നെ വന്നതാണ്. പിന്നെ വാളക്കുഞ്ഞു ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മുടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുളത്തിൽ വേറെ മീനെ ഇറക്കും. ഇവിടെ ഒരു കാരിക്കുഞ്ഞുണ്ട് കേട്ടോ, നമ്മളെ കാരിക്കുഞ്ഞിനെ കേട്ടോ, ഈ കുഞ്ഞിനെ നമ്മൾ വളർത്താൻ പോകണം കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ചെയിൻ്റെ കാര്യം ഓർത്തില്ല, അതുകൊണ്ട് നമ്മുടെ വള്ളിച്ചെയിൻ്റെ ആ വള്ളിച്ചെയിനെ മൊത്തം ആമ്പലിൻ്റെ കറ ഏർപ്പിടിച്ച്. അപ്പോൾ മച്ചാന്മാരെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ലുട്ടൊക്കെ ചള്ളക്കകത്ത് കിടന്ന് മറിയുമായിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലാവരും കണ്ടു, ലുട്ടുവിന് വന്നിട്ട് പറഞ്ഞ ലുട്ടുവിൻ്റെ സ്പാ ആയിരുന്നു. അപ്പം ഇത്ര നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇനിയിപ്പോൾ മീൻ ഇടാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പം കുളം നിർത്തി റെഡിയാക്കിയിട്ട് രണ്ടായിട്ട് ഒരു ജെ സി പി ഇറക്കി ആദ്യം അടുത്ത് മൊത്തം ചേറാണ്. നിങ്ങൾ കണ്ടോ, അതിന് മൊത്തം ചേറാണ്. എൻ്റെ മുട്ടിൻ്റെ മുകളിൽ വരെ ചേറാണ്. ഒരു തരത്തിൽ അതിനകത്ത് മീൻ നമുക്ക് പിടിക്കാനൊക്കത്തില്ല. അതിനകത്ത് മീൻ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, പക്ഷെ നമുക്ക് ഒന്നിനെ പോലും കിട്ടിയിട്ടില്ല. അതെനിക്ക് മനസ്സിലായില്ല എന്ത് സംഭവം എന്നുള്ളത്, കാരണം എല്ലാം ചേറിൻ്റെ അടിയിലാണെന്നാണ് നമ്മുടെ കസിൻസ് എല്ലാം പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അത് മൊത്തം മണ്ണ ഇത് ചേറെല്ലാം വാരി കളഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ രണ്ട് പാർട്ടീഷൻ ആയിക്കൊണ്ട് അടുത്ത മീനെ ഇറക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ വ്ളോഗൊക്കെ പിന്നീട് കാണും. അപ്പം എല്ലാവർക്കും ഇന്നത്തേക്ക്